മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനായ ഒരു വ്യക്തിയാണ് മനീഷ് കൃഷ്ണൻ. അദ്ദേഹം ഒരുപാട് വേഷങ്ങളിലൂടെ മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുണ്ട്. വളരെയേറെ നാളുകളായി തന്നെ മിനിസ്ക്രീൻ രംഗത്ത് സുപരിചിതനായ ഇദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി മാറിയതിനു ശേഷം ഇപ്പോഴും ഇദ്ദേഹത്തിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ ആരാധകർ ഏറ്റെടുക്കുന്നു. ഇദ്ദേഹം എന്ത് പങ്കുവച്ചാലും അത് ആരാധകർ ഇരുകയും നീട്ടി സ്വീകരിക്കുന്നത് പോലും ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും സജീവമായി നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. മിനിസ്ക്രീനിൽ ശ്രദ്ധ നേടിയത് വില്ലൻ വേഷങ്ങളിലൂടെയാണ്. നായകനായി ചുരുക്കം ചില സീരിയലുകളിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂവെങ്കിലും 17 വേഷത്തിലേറെ സഹതാര വേഷങ്ങളിൽ മലയാള സീരിയൽ ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം. എന്നാൽ താരത്തിന് പറ്റിയ വലിയ ഒരു പ്രശ്നവും താരത്തിന് പറ്റിയ വലിയൊരു അബദ്ധത്തെക്കുറിച്ചുമാണ് താരം വെളിപ്പെടുത്തുന്നത്. അത് തൻ്റെ അച്ഛൻ്റെ മരണത്തിന് വരെ കാരണമായി എന്നുള്ള ഒരു സങ്കടമാണ് താരം വെളിപ്പെടുത്തുന്നതും. വളരെ വൈകാരികമായി അച്ഛൻ്റെ മരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ നടൻ മനീഷ് കൃഷ്ണൻ. 2 ഹാർട്ട് അറ്റാക്ക് അച്ഛന് കഴിഞ്ഞിരുന്നുവെങ്കിലും അതിൻ്റെ ഒന്നും വൈകാരിക അച്ഛൻ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്ന വാക്കുകൾ വളരെയധികം വേദനാജനകമായിട്ടുള്ള വാക്കുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: എപ്പോഴും നല്ല ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ അച്ഛനെ കണ്ടിരുന്നു. വളരെയധികം ആത്മവിശ്വാസവും അച്ഛനുണ്ടായിരുന്നു. 3 അറ്റാക്ക് വരുമ്പോൾ അച്ഛൻ ലൊക്കേഷനിലേക്ക് 2-വീലർ ഓടിച്ചു പോവുകയായിരുന്നു. പോകുന്ന പോക്കിൽ വേദന വന്നപ്പോൾ നേരെ ഹോസ്പിറ്റലിൽ അദ്ദേഹം തന്നെ കയറി അവിടെ അഡ്മിറ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് അച്ഛൻ വിളിച്ചത് അച്ഛൻ അഭിനയിക്കുന്ന സീരിയലിൻ്റെ സംവിധായകനെയാണ്. അദ്ദേഹമാണ് ഞങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞത്. എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എത്തിയതെന്നും എനിക്ക് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ചെന്ന് കാണുമ്പോൾ അച്ഛന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നീ എങ്ങനെ അറിഞ്ഞു എന്നാണ് എന്നോട് ആദ്യം ചോദിച്ചത്. എങ്ങനെയാ വന്നതെന്നൊക്കെയാണ് അച്ഛൻ ആകെ ചോദിച്ച കാര്യം. കുഴപ്പമൊന്നും ഇല്ല എന്ന് അച്ഛൻ തന്നെ പറയുന്നുമുണ്ടായിരുന്നു. അച്ഛനൊരിക്കലും ഒരു തലവേദന വന്നുപോലും കിടക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോഴും അതുപോലെ ഒട്ടും ക്ഷീണമില്ലാതെയാണ് അച്ഛൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല എന്ന് ഞങ്ങളും കരുതി. അച്ഛൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. വലിയ പ്രയാസമൊന്നുമില്ല. ഓപ്പറേഷന് ശേഷം അവിടെ തന്നെയുള്ള ചെറിയച്ഛൻ്റെ വീട്ടിലാണ് ഞങ്ങൾ നിന്നത്. അനിയൻ അപ്പോൾ എൻജിനീയറിംഗ് പഠിക്കുകയായിരുന്നു. അവന് പരീക്ഷയുടെ സമയമായിരുന്നു. അമ്മ അച്ഛൻ്റെ അടുത്ത് നിൽക്കുന്നത് കാരണം അവന് പരീക്ഷയ്ക്ക് പോകാൻ പറ്റുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 2 തന്നെ അവൻ അച്ഛൻ പറഞ്ഞു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന്. അവിടെ ആകുമ്പോൾ അവന് പരീക്ഷയ്ക്ക് പോകാമല്ലോ എന്ന്. എനിക്കും മിണ്ടിയും പറഞ്ഞിരിക്കാൻ പരിചയക്കാരും ഉണ്ടാകുമെന്ന്. അച്ഛൻ്റെ സന്തോഷം അതല്ലേ എന്ന് ഞങ്ങളും കരുതി. സ്റ്റെപ്പ് കയറുകയോ ഇറങ്ങുകയോ ഒന്നും ചെയ്യരുത്. കുറച്ചധികം ശ്രദ്ധിക്കണം. മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ നാട്ടിലേക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ അടുത്ത പ്ലാറ്റ്ഫോമിലാണ് വണ്ടി വരുന്നത്. സ്റ്റെപ്പ് കയറി ഇറങ്ങി അപ്പുറം പോകണം. ഒരു കണക്കിന് സ്റ്റേഷനിൽ ഒരു വീൽ ചെയർ കിട്ടുന്നില്ല. വണ്ടിയുടെ സമയമാണെങ്കിൽ അടുത്തുകൊണ്ടിരിക്കുന്നു. സാരമില്ല, ഞാൻ സ്റ്റെപ്പ് കയറാം, എനിക്ക് കുഴപ്പമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അച്ഛൻ്റെ മുഖത്ത് നോക്കി വയ്യായ്ക ഉണ്ടെന്ന് പോലും തോന്നുന്നില്ല. അത്രയധികം ആത്മവിശ്വാസത്തോടെയായിരുന്നു അച്ഛനത് പറഞ്ഞത്. അങ്ങനെ പതിയെ ഓരോ സ്റ്റെപ്പ് എടുത്തു വെച്ച് കയറി ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിലെത്തി. വീട്ടിലേക്ക് വണ്ടി കയറി. ആദ്യത്തെ 2 പ്രശ്നമുണ്ടായിരുന്നില്ല. 3 അച്ഛൻ്റെ മൂക്കിൽ നിന്നും രക്തം വരാൻ തുടങ്ങി. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ തന്നെ പറഞ്ഞു ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ 2 പരസഹായമില്ലാതെ എഴുന്നേൽക്കാൻ പോലും പാടില്ല എന്ന്. ആ അറിവൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. പ്രായത്തിൻ്റെ വിവരക്കുറവോ എന്തോ അച്ഛനെ നഷ്ടപ്പെട്ടു. ആ വേദന ഇപ്പോഴുമുണ്ട്. കെയർ ചെയ്യാത്തതിൻ്റെ വിഷമം തന്നെയാണ് തങ്ങളുടെ ഉള്ളിലുള്ളതെന്ന് മനീഷ് കൃഷ്ണൻ പറയുന്ന വാക്കുകൾ നൊമ്പരപ്പെടുത്തുകയാണ് ആരാധകരെ. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.